ഇത് മാസ് മോട്ടോഴ്സ് എന്നാണോ? അത് ഹോണ്ട ആക്ടിവ 3G ആണ് വണ്ടി. ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റാനാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിലായിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈനറിൻ്റെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ച ഒരു ചെറിയ വര പോലെ കാണുന്നുണ്ട്. അത് ഹബിനകത്തും അതേ സെയിം പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമുക്കൊരു സ്മൂത്ത് അല്ല. ബാക്ക് സൈഡ് ഹബിനകത്ത് നോക്കിയാൽ അത്യാവശ്യം സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലെയ്ത്തിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടും. അതിന് ശേഷം ഈ ബ്രേക്ക് ലൈനർ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ആ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ആയി പോകും. ബ്രേക്ക് എന്തായാലും അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. കാരണം ഒട്ട് ഏകദേശം മുക്കാ ഭാഗത്തോളം ഇത്രയും കഴിഞ്ഞാക്കണേ. പിന്നെ ഇപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ കയറി വരും. പിന്നെ നമ്മളത് ഇടയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ലൈനർ മാറ്റിയിടുകയും ഹബ്ബ് പോളിഷ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോകും. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഓൾറെഡി തീർന്നിട്ടുണ്ട്. ടയർ മാർഡിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അത് ആ കിടക്കുന്നത് ഫ്രണ്ടിലെ ടയറാണ്. ഫ്രണ്ട് ടയർ അത്യാവശ്യം റൈറ്റ് സൈഡിലൊക്കെ ചെറിയൊരു തേമാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ടയർ യൂസ് ചെയ്യണത് ഫ്രണ്ടിലേക്കിടാം. ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആയിരിക്കും. തന്നെയല്ല അതിൻ്റെ ചെറിയ വെട്ടിത്തേലും കാര്യങ്ങളൊക്കെ, അത് ഫ്രണ്ട് ടയറിൻ്റെ ആയാലും വെട്ടിത്തേലും കാര്യങ്ങൾ ചെറിയൊരു തേമാന വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിൽ കിടക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് റെഡി ആയി പോകും. കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും ടയർ സൈസ് വന്നത് സെയിമാണ്. അതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അത് ചെയ്തിടണമാണ് നല്ലത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ഓയിൽ ഓൾറെഡി ലെവലിലില്ല കേട്ടോ. അപ്പോൾ അത് ഗിയർ ഓയിൽ നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ അതിനകത്തേക്ക് ഫില്ല് ചെയ്യണമെന്നുള്ളത് റീപ്ലേസ് ചെയ്യണം. പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ കിടക്കുന്നത് കമ്പനി ഫിൽട്ടറാണ്. ചെറിയതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിലേക്കോ കാര്യങ്ങളോ പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. ബെൽറ്റ് കിടക്കുന്നത് ഒറിജിനലാണ്. കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ റോഡറും കാര്യങ്ങളൊക്കെയാണ്. നോർമൽ സാധാരണ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാനുള്ളൂ. കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഈ ബെൻഡെക്സിൻ്റെ കേസ് ചെറുതായിട്ട് ബെൻഡെക്സ് വർക്കിംഗ് കറക്റ്റ് അല്ല. ചില സമയങ്ങളിൽ വർക്ക് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ചെറുതായിട്ട് ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്ത് നമുക്ക് കയറ്റിയിടാം. അതിൻ്റെ ഒരു കംപ്ലയിൻറ്റിലേക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് തൽക്കാലം ലൂബ്രിക്കേഷൻ ചെയ്തിടാം. പിന്നെ ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ക്ലച്ച് വെയിറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണ്. അതൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാർബേറ്ററിനകത്ത് കാർബേറ്ററിൻ്റെ അവിടെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിള് വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് മൂവ് ആവാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മെച്ചെന്ന് വെച്ചാൽ ചോക്ക് വലിച്ചിട്ട് സെൽഫ് അടിച്ച് അപ്പോൾ തന്നെ വണ്ടി റെഡി സ്റ്റാർട്ടാവും. ഒന്ന് റേസ് ചെയ്തിട്ട് ചോക്ക് ഓഫ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം കൊണ്ട് സോൾവ് ആയിക്കോളും. അപ്പോൾ ചോക്ക് കേബിൾ നമുക്ക് മാറ്റിയിടാം. ഐസൊലേറ്ററിൻ്റെ കേബിള് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വരുന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് തന്നെ ആക്ടിവ 3G-യിലൊക്കെ വരുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഈ വന്ന ലിങ്ക് ബുഷിൻ്റെ ഇവിടുത്തെ കോളർ ചെറിയ ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കോളർ ബുഷ് മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം. ഈ ഗ്രീൻ ബുഷ് ഈ സൈഡ് അത്യാവശ്യം പ്ലേ ആയുണ്ട്. തേമാനം ഇതിന് നോക്കുമ്പോൾ അറിയാൻ പറ്റാം സ്റ്റെപ്പ് പോലെ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ ഇത് മാറ്റാം. അതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേബിളിൻ്റെ ഇന്നർ പൊട്ടിയിരിക്കുന്നത് തന്നെയല്ല, അത് മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. മീറ്റർ മെക്കാനിസമാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. കാരണം ഫ്യൂൽ മീറ്ററും പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂണിറ്റ് സെറ്റപ്പ് ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതിട്ടുണ്ട്. അങ്ങനെ ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അതല്ലാണ്ട് നമ്മൾ കേബിളിട്ടാലും ടൈറ്റ് ഉള്ളതുകൊണ്ട് കേബിൾ നിൽക്കില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അങ്ങനത്തെ പ്രോബ്ലംസ് വരും. പിന്നെ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2021 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.77 വരെ തന്നെ ഉണ്ട് വോൾട്ട് കാണിക്കുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുന്നുണ്ട്. 2021 മോഡലാണെങ്കിലും ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ. നിലവിലിപ്പോൾ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. സെക്കൻഡറി ഫിൽട്ടറിൻ്റെ കേസ് നമ്മൾ നോക്കിയിട്ട് സെക്കൻഡറി ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പ്ലഗ് ആണെങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പ്ലഗ് നോക്കുമ്പോൾ നമുക്കതിനകത്ത് ഹെഡിനകത്ത് കാർബണ്ട് കണ്ടൻറ്റ് കാണുന്നുണ്ട്. കാരണം ഞാൻ പ്ലഗിനകത്ത് ഒരു പൗഡർ പോലെയാണ് ബ്ലാക്ക് ഷെയ്ഡ് പിടിച്ചിരിക്കുന്നത്, കരി പിടിച്ചിരിക്കുന്നത് കേട്ടോ. മൈലേജിൻ്റെ കേസ് ആവറേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു കരിയുടെ പ്രസൻസ് ഹെഡിനകത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രശ്നമില്ല. എഞ്ചിൻ ഓയിലും മാറുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം.
അപ്പോൾ നമുക്ക് നിലവിൽ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ ബാക്ക് ബ്രേക്ക് ഷൂ മാറ്റി ഹബ്ബൊന്ന് പോളിഷ് ചെയ്യുക, ബാക്ക് ടയർ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോക്ക് കേബിളും ഫ്രണ്ടിലത്തെ കോളർ ബ്രഷും മറ്റേ കുഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബ്രഷും കൂടി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. അത്രയാണ് മെയിനായിട്ട് ചെയ്യണത്. മീറ്ററിൻ്റെ കേസ് പിന്നെ തൽക്കാലം നമ്മളിപ്പോൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് മെക്കാനിസം നമുക്ക് ആ യൂണിറ്റ് പേടി ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഐറ്റം വരുത്തി മാറ്റിയിടണമായിരിക്കും നല്ലത്. അപ്പോൾ മീറ്റർ റെഡിയാക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം ഞാൻ ഓഡോമീറ്റർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്, 50,000 നിൽക്കണേ. അത് റൊട്ടേഷൻ അല്ല, പിന്നെ സ്പീഡ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേബിൾ സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തരാ, കേബിൾ ഇട്ടാലും നിൽക്കില്ല. കാരണം മെക്കാനിസം ടൈറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം.